Baggage will be taken by police. 44 ലക്ഷം യാത്രക്കാർ, 35,000-ലധികം വിമാനങ്ങൾ, 27,000 മെട്രിക് ടൺ കയറ്റുമതി, 700 ഏക്കർ വിസ്തൃതി, ഏകദേശം 30,000 കോടി ആസ്തി. പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ അഭിമാനമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ്. സിറ്റിക്കുള്ളിൽ നിന്ന് ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന ഇന്ത്യയിലെ അപൂർവം വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തേത്. ഇത്രയും പ്രത്യേകതകളുള്ള ഈ എയർപോർട്ടാണ് ഒരു ഗുജറാത്തുകാരന്റെ കയ്യിലേക്ക് പോകുന്നുവെന്ന ആക്ഷേപം പെരുകുന്നത്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിരവധി പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള ഒന്നാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപേ സ്ഥാപിതമായ വിമാനത്താവളമാണ് ഇത്. തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്തിര തിരുനാളിന്റെ ശ്രമഫലമായാണ് 1932 തിരുവനന്തപുരം വിമാനത്താവളം നിർമ്മിച്ചത്. കേരള സ്പോർട്സ് കൗൺസിൽ സ്ഥാപക പ്രസിഡന്റും ശ്രീ ചിത്തിര തിരുനാളിന്റെ ഏക സഹോദരി കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭർത്താവുമായ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മരാജെ ആരംഭിച്ച ഫ്ളൈയിംഗ് ക്ലബാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളം തുടങ്ങാൻ ഇടയാക്കിയത്. ആദ്യം കൊല്ലം ആശ്രമത്തിലായിരുന്ന വിമാനത്താവളം 1935 അന്നത്തെ ദിവാനായിരുന്ന സർ സി പി തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. 1935 ഒക്ടോബർ 29 ചൊവ്വാഴ്ച വൈകിട്ട് 4:30 കേരളത്തിൽ ആദ്യമായി ഒരു വിമാനം ഇറങ്ങുന്നത്. മുംബൈയിൽ നിന്നെത്തിയ ടാറ്റ എയർലൈൻസിന്റെ DH Foxmoth എന്ന വിമാനമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. ബ്രിട്ടീഷ് വൈസ്രോയിയായ വെല്ലിംഗ്ടൺ പ്രഭു തിരുവിതാംകൂർ മഹാരാജാവിനയച്ച ജന്മദിന സന്ദേശവുമായാണ് ആദ്യ വിമാനം തിരുവനന്തപുരത്ത് എത്തിയത്. ടാറ്റ കമ്പനി ഉദ്യോഗസ്ഥനായ ജാംഷഡ് നവറോജി, തിരുവിതാംകൂർ ബോംബെ പ്രസിഡൻസി ഏജന്റ് കാഞ്ചി ദ്വാരകദാസ് എന്നിവരുമായി എത്തിയ വിമാനം തിരുവിതാംകൂറിന്റെ കത്തുകളുമായി നവംബർ 1 മുംബൈയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതോടെ മുംബൈയിലേക്കുള്ള രാജകീയ ഉത്തരവുകളും കത്തുകളും വിമാനമാർഗം കൊണ്ടുപോകാൻ ആരംഭിച്ചു. പിന്നീട് വ്യോമാക്രമണം തടയുന്നതിനായി 1938 റോയൽ ഗവൺമെന്റ് ഓഫ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്വകാര്യ വിമാനമായ ഡക്കോട്ടയെ ഉൾപ്പെടുത്തി ആദ്യത്തെ റോയൽ എയർഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു. കേരളത്തിലേക്കുള്ള ആദ്യത്തെ വിമാന സർവീസ് തിരുവനന്തപുരത്തേക്കുള്ള ടാറ്റയുടെ എയർമെയിലായിരുന്നെങ്കിലും തിരുവനന്തപുരത്തു നിന്ന് ആദ്യ യാത്രാവിമാനം സർവീസ് തുടങ്ങിയത് 1946. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം ടാറ്റ എയർലൈൻസ് വിമാനം മദ്രാസിൽ നിന്നും ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കൊച്ചി വഴിയാണ് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയത്. 1967 ആയപ്പോഴേക്കും കൊളംബോയിലേക്ക് വീക്കിലി സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര സർവീസുകൾക്ക് തുടക്കം കുറിച്ചു. 1991 അന്നത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവിയും തിരുവനന്തപുരം വിമാനത്താവളം സ്വന്തമാക്കി. മുഖ്യമന്ത്രി ഇ കെ നായനാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ വെച്ചാണ് ചരിത്രപരമായ ആ പ്രഖ്യാപനം ഉണ്ടായത്. പിന്നീട് 12 വർഷത്തോളം എടുത്താണ് വിമാനത്താവളം ഇന്നു കാണുന്ന നിലയിലായത്. 2000 സെപ്റ്റംബർ 1 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമാനത്താവളമായി തിരുവനന്തപുരം മാറി. 1st UPA സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിമാനത്താവള വികസനം വീണ്ടും സാധ്യമായി. 2006 LDF സർക്കാരിന്റെ കാലത്ത് വിമാനത്താവളത്തിനായി ചാക്കയിൽ പുതിയ ടെർമിനൽ നിർമ്മാണത്തിനായി 290 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. ഇതോടൊപ്പം സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് എയർ ഇന്ത്യയുടെ ഒരു ഹാംഗർ യൂണിറ്റും ചാക്കയിൽ സ്ഥാപിച്ചു. പിന്നീട് ശംഖുമുഖത്ത് പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം 2011 ചാക്കയിലേക്ക് മാറ്റി. നഗരത്തിൽ നിന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിമാനത്താവളത്തിൽ എത്താമെന്നതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒരു പ്രത്യേകത. കേരളത്തിലെ പ്രശസ്ത വിനോദസഞ്ചാര മേഖലയായ കോവളം ബീച്ച്, തിരുവനന്തപുരം ടെക്നോ പാർക്ക്, സോഫ്റ്റ്വെയർ ബിസിനസ് ഹബ്, വിഴിഞ്ഞം തുറമുഖം എന്നിവയെല്ലാം തന്നെ വിമാനത്താവളത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ തുടങ്ങി കേരളത്തിലെ മറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തെ വ്യത്യസ്തമാക്കുന്നതും ഈ പ്രത്യേകതകൾ തന്നെ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവയോട് ഏറ്റവും അടുത്തിരിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് മാലിദ്വീപിലേക്കും ശ്രീലങ്കയിലേക്കും പോകാനായി ഇന്ത്യയിലെ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ചെലവും കുറവായിരിക്കും. ലോക വിമാനത്താവള ഭൂപടത്തിൽ 9 അന്താരാഷ്ട്ര റൂട്ടുകൾ, 8 ആഭ്യന്തര എയർ റൂട്ടുകൾ,
8 വൻകിട ചെറുകിട എയ്റോഡ്രോമുകളുടെ നിയന്ത്രണ സേവനം എന്നിവയിൽ തിരുവനന്തപുരം എയർപോർട്ട് പ്രധാന പങ്ക് വഹിക്കുന്നു. നിലവിൽ ഇന്ത്യൻ എയർലൈൻസ്, ജെറ്റ് എയർവേസ്, എയർ വിസ്താര, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ എന്നീ ആഭ്യന്തര വിമാന കമ്പനികളും എയർ ഇന്ത്യ, ഗൾഫ് എയർ, ഒമാൻ എയർ, കുവൈറ്റ് എയർവേസ്, സിൽക്ക് എയർ, ശ്രീലങ്കൻ എയർലൈൻസ്, ഖത്തർ എയർവേസ്, എയർ അറേബ്യ, എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ് എന്നീ അന്താരാഷ്ട്ര വിമാന കമ്പനികളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസുകളുമുണ്ട്. ടൂറിസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന എയർപോർട്ട് കൂടിയാണ് ഇത്. സ്ഥിരമായുള്ള ഷെഡ്യൂൾഡ് സർവീസുകൾക്ക് പുറമെ ഫസ്റ്റ് ചോയ്സ് എയർവേസ്, ലണ്ടൻ, ഗാറ്റിക്, മൊണാർക്ക് മുതലായ ചാർട്ടേഡ് സർവീസുകളും ടൂറിസം സീസണോടനുബന്ധിച്ച് ഇവിടെ ലാൻഡ് ചെയ്യാറുണ്ട്. 99,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനൽ ഒന്നിന് ഒരു സമയം 400 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. 1,600 യാത്രക്കാരെ വഹിക്കുന്ന ടെർമിനൽ 2 അന്താരാഷ്ട്ര സർവീസുകൾക്കൊപ്പം ആഭ്യന്തര സർവീസുകൾ കൂടി കൈകാര്യം ചെയ്യുന്നു. 2011 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത ടെർമിനൽ 2 പ്രതിവർഷം 1.8 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ചരക്ക് കയറ്റുമതി ഇറക്കുമതി സേവനത്തിനും തിരുവനന്തപുരം എയർപോർട്ട് പ്രധാന പങ്കുവഹിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് വഴിയാണ് നടത്തുന്നത്. വിമാനത്താവള പരിസരത്ത് തന്നെയാണ് വെയർഹൌസ്. പ്രതിവർഷം 21,000 മെട്രിക് ടൺ ഇറക്കുമതി ചെയ്യാനും 27,000 മെട്രിക് ടൺ കയറ്റുമതി ചെയ്യാനുമുള്ള ശേഷി ഇതിനുണ്ട്. സിവിൽ സേവനങ്ങൾക്കു പുറമെ ഇന്ത്യൻ വ്യോമസേനയും തീരസംരക്ഷണ സേനയും അവരുടെ പ്രവർത്തനങ്ങൾക്കായി എയർപോർട്ട് ഉപയോഗിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വ്യോമസേനയ്ക്ക് ഒരു പ്രത്യേക ആപ്രോൺ ഉണ്ട്. കൂടാതെ രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിലെ പൈലറ്റുമാർക്ക് ഇവിടെ വച്ച് പരിശീലനം നൽകാറുമുണ്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ വിമാനത്താവളങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വിമാനത്താവളമെന്ന പദവി 2 സ്വന്തമാക്കിയ വിമാനത്താവളമാണ് തിരുവനന്തപുരത്തേത്. മതപരമായ ചടങ്ങുകൾക്കായി റൺവേ അടച്ചിടുന്ന ഏക വിമാനത്താവളം എന്ന പ്രത്യേകതയും തിരുവനന്തപുരത്തിന് സ്വന്തം. എല്ലാ വർഷവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാർഷികോത്സവങ്ങളുടെ ഭാഗമായാണ് റൺവേ അടച്ചിടുന്നത്. ആറാട്ട് ഘോഷയാത്ര റൺവേയിലൂടെയാണ് കടന്നുപോകുന്നത്. ഘോഷയാത്ര ഒരു വശത്ത് നിർത്തിയിട്ടിരിക്കുന്ന വിമാനങ്ങളുടെ അടുത്തുകൂടി കടന്നുപോകുന്ന അത്യപൂർവ കാഴ്ചയാണ് ഇത് സമ്മാനിക്കുന്നത്. ഈ അവസരത്തിൽ എയർപോർട്ട് അധികൃതർ ലോകത്താകമാനമുള്ള വൈമാനികർക്ക് സന്ദേശം നൽകുകയും 5 റൺവേ അടച്ചിടുകയും ചെയ്യും. 2018 പ്രളയകാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഏറ്റവും അധികം വിമാന സർവീസുകൾ ഉണ്ടായത് തിരുവനന്തപുരം വഴിയായിരുന്നു. പ്രളയം ബാധിച്ച മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റും തിരുവനന്തപുരം വിമാനത്താവളം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിന്റെ അഭിമാനമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വൻ ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ 169.32 കോടി രൂപയായിരുന്ന സാമ്പത്തിക ലാഭം 2018-19 വർഷത്തിൽ 179.63 കോടി രൂപയായി ഉയർന്നു. ഏകദേശം 30,000 ആസ്തിയുള്ള തിരുവനന്തപുരം വിമാനത്താവളം 2018-19 വർഷത്തിൽ 45,00,000 പേരാണ് യാത്രക്കായി ഉപയോഗിച്ചത്. ഇത്രയധികം പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യമുള്ള എയർപോർട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും നഗരത്തിലുണ്ടോ എന്നതിൽ സംശയമാണ്. ഇപ്പോൾ വിമാനത്താവളം സ്വകാര്യ വ്യക്തിക്ക് കൈമാറുന്നു എന്ന വാർത്തയോട് വ്യവസായ സമൂഹം പൊതുവെ അനുകൂല പ്രതികരണമാണ് നടത്തിയത്. എന്നാൽ എയർപോർട്ട് വിട്ടുതരില്ലെന്ന നിലപാടിൽ സംസ്ഥാന സർക്കാരും പ്രധാന പ്രതിപക്ഷ കക്ഷികളും ഉറച്ചു നിൽക്കുമ്പോൾ വിമാനത്താവളം ഏറ്റെടുക്കുക എന്നത് അദാനി ഗ്രൂപ്പിന് അത്ര എളുപ്പമായിരിക്കില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 15 മുൻപ് സ്ഥാപിതമായ തിരുവനന്തപുരം വിമാനത്താവളം സ്വാതന്ത്ര്യത്തിന്റെ 74 വാർഷിക വേളയിലാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈകളിൽ എത്തി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ജനങ്ങൾക്ക് ഗുണകരമാകുമോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ.